വന്നിട്ടുള്ളതൊരു അടിപൊളി ലഡുവിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വെറും 4 ചേരുവകൾ മതി ലഡു ഉണ്ടാക്കാൻ. എളുപ്പമാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ലഡു. നമ്മുടെ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാൻ ഇവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് ചവ്വരിയാണ് കേട്ടോ ഇട്ടെടുക്കുന്നത്. നമ്മൾ പായസത്തിലൊക്കെ ചേർക്കുന്ന ചവ്വരിയില്ലേ, സാബൂനരി എന്നും പറയും, സാഗോ സീഡ്സ് എന്നും പറയും കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മളൊന്ന് കടിച്ചു നോക്കുക. അപ്പോൾ നല്ല പോലെ കറുമുറാന്നിരിക്കുന്നത് വരെയാണ് വറുത്തെടുക്കേണ്ടത്. അപ്പോൾ ഇതിവിടെ നല്ല പോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചൂടാറിയതിന് ശേഷം അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. കുറച്ചൊക്കെ തരി തരിയായാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് കുറച്ച് തരി തരിയായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ വേണം ശരിക്കും. അപ്പോൾ അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ചവ്വരി പൊടിച്ച് അതേ ജാറിലോട്ട് തന്നെ 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ലഡുവിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ഏലക്കേൻ്റെ കുരു ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര പൊടിക്കുന്ന കൂട്ടത്തിൽ ഏലക്കയൊന്ന് പൊടിഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ഏലക്കയും പഞ്ചസാര ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു ബൗളിലേക്ക് മാറ്റണം. ഇനി എങ്ങനെയാണ് ലഡു ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ ഇവിടെ ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് മെൽറ്റ് ആയതിനു ശേഷം ഇതിലേക്ക് 1/6 കാഷ്നട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. കാഷ്നട്ട് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണക്കമുന്തിരി ചേർക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഉണക്കമുന്തിരിയും കാഷ്നട്ടും ചേർക്കാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരവിയതാണ് ചേർക്കുന്നത്. അപ്പോൾ തേങ്ങ ചിരവിയതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തേങ്ങ ചിരവിയത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ വറുത്തതിന് ശേഷം പൊടിച്ചു വെച്ചിട്ടുള്ള ചവ്വരിയാണ് കേട്ടോ. അപ്പോൾ നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുള്ള ചവ്വരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാര ഏലക്കയും കൂടിയാണ്. ഇനി 1 പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അത് നിർബന്ധമല്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ സീഡ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ 1 പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ അതൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ചേർക്കുന്നത്. 4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അധിക സമയമൊന്നും നമുക്കിത് മിക്സ് ചെയ്യണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ബൗളിലേക്ക് മാറ്റണം. പിന്നെ നമ്മുടെ കൈ കൊണ്ട് തൊടാൻ പറ്റുന്നൊരു ചൂടാകുമ്പോൾ നമുക്ക് ലഡുവിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം. പിന്നെ നനവ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് 2-4 ടേബിൾ സ്പൂൺ തിളപ്പിച്ചാറിയ വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നൊരു പരുവാവുന്നത് വരെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാല് ചേർക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നല്ലൊരു ഷേപ്പിലാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ലഡുവും നമുക്ക് ഇനി ഇതുപോലെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. മേശന്റെ ചോട്ടിൽ ഇരിക്കാൻ കേട്ടോ, അവരെ വിളിക്കുമ്പോ വരാറിഞ്ഞാണ്ട് ഇതൊക്കെ നമ്മളെ ഇച്ചുക്കുട്ടി വന്നിക്കണേ. ഇച്ചുക്കുട്ടിക്ക് ഇപ്പൊ എന്താ പറ്റിയിക്കണ അറിയാം കണ്ടോ, മമ്മക്കുടിയിലൊക്കെ പോയി വന്നിട്ട് വായന്റെ ചുറ്റും മുറിയിക്കണം വീണിട്ട്. അപ്പോ നമ്മുടെ ലഡു ഒന്ന് തിന്നു നോക്കാം. ഇതുന്നോ ഞാൻ എന്ത് പറയാവരോട്, നല്ല രസം, നല്ല രസം കിട്ടോ, സൂപ്പറാണ്, നല്ല പാകത്തെ മധുരം, നല്ല രസമുണ്ടോ. അപ്പൊ നിങ്ങള് ലഡുവിന്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് പറയാ. പിന്നെന്താ, പിന്നെ മറ്റൊരു കിഡിലെ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.